സോന എന്താ ചേച്ചി? സോന, നമ്മളിപ്പം മാനവീയം വീതിയിലാണ് നിൽക്കുന്നത്. നൈറ്റ് ലൈഫ്, നല്ല മെലഡി സോങ്. ഓഹ്, എന്നാ വൈബാണ് ഇവിടെ. ഈ രാത്രി മുഴുവൻ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നല്ലേ? ഇരിക്കാം, പക്ഷെ എനിക്ക് വിശക്കുന്നു. നമ്മളിവിടെ എന്തിനാ വന്നേന്നറിയോ? എന്തിനാ വന്നേ? ഫുഡ് അടിക്കാൻ. പിന്നെ പിന്നെ ഈ പാട്ടും കേട്ട് കുറച്ചിങ്ങനെ നടക്കുക. എങ്ങനെയുണ്ട്? ഞാൻ റെഡിയാ. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എനിക്ക് വല്ല ബിരിയാണി, നല്ല വിശപ്പുണ്ട്, ബിരിയാണി ഇട്ടാ കഴിക്കും. ഈ ബിരിയാണി വിട്ടൊരു പരിപാടി നിനക്കില്ലേ? ഭയങ്കര ഇഷ്ടാ ബിരിയാണി. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയാലോ. ഇവിടെ എന്നാ ചേച്ചി വെറൈറ്റി ഉള്ളത്? എടി, നിന്റെ അമ്മച്ചിയൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടല്ലേ. അതിനിപ്പോ എന്നാ ചെയ്യാനാ? വീട്ടിൽ പോയിട്ട് എത്രയോ നാളായി. എന്നാ നീ വീട്ടിൽ പോണ്ട, ഇവിടെ ഉണ്ട്. ഇവിടെ 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 ഉണ്ട്. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് ഫുഡ് അടിക്കാം. പഴമയുടെ രുചി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ചേട്ടൻ ഇവിടെ കാണുന്നു. നമ്മളൊരു പഴയ രുചിയിൽ പഴയ ആളാണ്, പക്ഷെ ചിന്തയിൽ പുതിയ ആളാണ്. ചിന്തയിൽ പുതിയത്, പക്ഷെ രുചി പഴയതാണ് ഏറ്റവും നല്ലത് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പഴമയുടെ രുചി എന്ന് പറയുന്ന ഒരു സാധനം, ഒരു കൺസെപ്റ്റ് വന്നപ്പോഴേ അത് നമ്മളാണ് അതിൻ്റെ ചുമതല ഏറ്റെടുത്ത്. ഞാൻ അതിൻ്റെ ചെയർമാനും കൂടെയാണ്. ഇതിപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെ ഭക്ഷണം നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കൂവക്കിഴങ്ങ്, ഇത് ചീനിക്കിഴങ്ങ്, ഇത് നനകിഴങ്ങ് അല്ലെങ്കിൽ ചെറുകിഴങ്ങ്, ഇത് കാച്ചിൽ, ചേമ്പ്, ചേന, ഇതൊരു ഡ്രൈ മറ്റേ കപ്പ, ഇത് അല്ലാത്ത സാധനം. ഇനി അതുപോലെ തന്നെ ഉപ്പിലിടലുകളുണ്ട്. ഇത് നെത്തോലി പീര, ഇത്രയും ദിവസം ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ഇതാ നെത്തോലി പീര. നെത്തോലി പീര നമ്മുടെ കിഷോറേട്ടൻ തന്നേക്കുന്ന സാധനമാണ്. നല്ല അടിപൊളി തനി നാടൻ ഫുഡ്, അതും ഒരു രക്ഷയില്ല. അതാണ് ഇവിടെ മൊത്തം തന്നെയാണ്. അപ്പൊ ഇപ്പൊ തന്നെ നല്ല ഫുഡായി. എന്താ പറഞ്ഞാ, ഭയങ്കര സന്തോഷം ചേട്ടനെ കണ്ടതിലും. അതാണല്ലോ നമ്മുടെ ഒരു പോളിസി. അപ്പൊ ഓക്കെ ചേട്ടാ. അപ്പൊ ഓക്കെ, സന്തോഷം, സ്നേഹം. ഇതാണ് തലശ്ശേരി കടകൾ. തലശ്ശേരി കടകളല്ല, തലശ്ശേരി കടികൾ, സോറി. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു എന്ത്? പഴങ്കഞ്ഞി. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. തലശ്ശേരിയോ? ബാ, വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ചോദിക്കാം ചേട്ടാ, എന്തൊക്കെ ഐറ്റംസ് ആ ഉള്ളത്? ഇത് ഇറച്ചിപ്പത്തിരി, ഇത് കായ്കൃത, ഇത് കായ്പോള, ഇനി ഏത്തപ്പഴം നിറച്ചത്, ഇനി പഴം നിറച്ചെന്ന് പറയും. ചേച്ചി എന്തോ, എന്നതാ ഇതൊക്കെ? ഇത് കണ്ടില്ലേ, നമ്മുടെ തനത് വിഭവങ്ങളാണ്. പഴമയുടെ തനിമ, നല്ല റാഗി ലഡു, ആ റാഗിയുടെ ലഡുവാണ്. എല്ലാം ഓർഗാനിക്കാണ്. നമ്മുടെ മറയൂർ ശർക്കരയും റാഗി ലഡുവും പിന്നെ നല്ല നറുനീണ്ടി ചായയും, എന്നുവെച്ചാൽ ഒട്ടും തേയിലപ്പൊടി ചേർക്കാത്ത ചായയുണ്ട്. അങ്ങനെ വാട്ടുകപ്പ പുഴുക്ക് നല്ലതേ, കാന്താരി നെല്ലിക്ക, നിലം തൊടാത്ത നെല്ലിക്ക, നിലത്ത് വീഴാത്ത നെല്ലിക്ക. ഭർത്താവളൊന്നും കേട്ടപ്പോഴേ എന്താ ഇനി റെസ്റ്റ് ചെയ്യാനുള്ള വല്ല ഇതാണോ? പക്ഷെ പിന്നീടാന്ന് പറയുന്നത് ഇത് വലിയൊരു സംരംഭമാണ്. ഇത് ആശ്രയാന്ന് പറയുന്ന പണ്ടൊരു സ്ഥാപനമായിരുന്നു. കുട്ടികളെ, അച്ഛനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ടതൊരു ഭർത്താവ് മരിച്ച അങ്ങനെയുള്ള കുട്ടികളെ നോക്കിയാണ്. അപ്പോൾ ആ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളെ നിർത്തിയിട്ട് അവരുടെ എല്ലാ സഹായത്തോടു കൂടി ക്യാൻസർ പേഷ്യൻസ് കീമോയും റേഡിയേഷനും ചെയ്ത് വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നടത്തുന്ന സ്ഥാപനമാണ്. കാലം എത്ര കഴിഞ്ഞാലും അമ്മിക്കല്ലിൽ അരച്ച ചമ്മന്തിയും മുത്തശ്ശിമാരുടെ നൈപുണ്യം ഒന്നും അന്യം നിന്ന് പോയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് മാനവീയ വീതിയിലെ പഴമയുടെ രുചി. നാവിൽ കൊതിയൂറുന്ന മണവും മനസ്സും വയറും നിരക്കുന്ന രുചിയും എന്നും കേരളീയരുടെ ഒരു ദൗർബല്യമാണ്.
നാടൊട്ടുക്കെ ആഘോഷമാക്കുന്ന കേരളീയവും പിന്നെ പഴമയുടെ രുചികളും കൊതിയൂറും വിഭവങ്ങളുമായി മാനവീയം രീതിയും പഴമയുടെ രുചിയും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. കൈരളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ബിനോജിനോടൊപ്പം രഞ്ജിനി, സോന.